വെൽക്കം ബാക്ക് ടു ഷാനേസ് കൊമേഴ്സ് വ്ലോഗ്. പ്രിയ വിദ്യാർത്ഥികളെ, പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിലെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യു ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് മീനിങ് നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ലാസ്റ്റ് ക്ലാസ് വി വർ ഡിസ്കസിംഗ് അബൌട്ട് ദി സിഗ്നിഫിക്കൻസ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ജസ്റ്റ് റീകോൾ ഇറ്റ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത്, അതായത് ഇതിനകം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു മാനേജ്മെന്റ് തത്വങ്ങളുടെ മീനിങ് എന്താണ്, അതിന്റെ നേച്ചർ എന്തൊക്കെയാണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മുടെ കഴിഞ്ഞ വീഡിയോയില് നമ്മൾ പഠിച്ചത് മാനേജ്മെന്റ് തത്വങ്ങളുടെ പ്രാധാന്യം എന്തൊക്കെയാണ് എന്നുള്ളതായിരുന്നു. ജസ്റ്റ് ഒന്ന് നമുക്കതൊന്ന് റീകോൾ ചെയ്തിട്ട് പോവാം. എന്തൊക്കെയായിരുന്നു മാനേജ്മെന്റ് തത്വങ്ങളുടെ പ്രാധാന്യം? യെസ് പ്രൊവൈഡിംഗ് മാനേജേഴ്സ് വിത്ത് യൂസ്ഫുൾ ഇൻസൈറ്റ്സ് ഇൻ ടു റിയാലിറ്റി. യാഥാർത്ഥ്യത്തിലേക്ക് ഉൾക്കാഴ്ച നൽകുന്നതിന് മാനേജർമാരെ മാനേജ്മെന്റ് തത്വങ്ങൾ സഹായിക്കുന്നുണ്ട്. വിഭവങ്ങളുടെ പരമാവധി ഉപയോഗവും കാര്യക്ഷമമായ ഭരണ നിർവഹണവും കാഴ്ചവെക്കാൻ പറ്റും മാനേജ്മെന്റ് തത്വങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ. പിന്നെ എന്തായിരുന്നു? സയന്റിഫിക് ഡിസിഷൻസ്, ശാസ്ത്രീയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മാനേജ്മെന്റ് തത്വങ്ങൾ സഹായിക്കുന്നുണ്ട്. ദെൻ മീറ്റിംഗ് ചേഞ്ചിങ് എൻവയോൺമെന്റ് റിക്വയർമെന്റ്സ്, വിവിധ സാഹചര്യങ്ങൾ നേരിടുന്നതിന് അത് സഹായിക്കുന്നു. അതായത് ഏത് സാഹചര്യത്തിലും ബിസിനസ്സിൽ വരുന്ന ക്രൈസിസിനെ നേരിടുന്നതിന് ഏത് സഹായകമാകുന്നുണ്ട്? മാനേജ്മെന്റ് തത്വങ്ങൾ സഹായകമാകുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ടു ഫുൾഫിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സാമൂഹിക പ്രതിബദ്ധത നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് മാനേജ്മെന്റ് തത്വങ്ങൾ സഹായകമാകുന്നുണ്ട്. പിന്നെ എന്തായിരുന്നു? മാനേജ്മെന്റ് ട്രെയിനിങ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, അതായത് മാനേജ്മെന്റ് പരിശീലനം, വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ഗവേഷണങ്ങൾ, ഇതിലൊക്കെ തന്നെ മാനേജ്മെന്റ് തത്വങ്ങൾ ഒരുപാട് സഹായകമാകുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് മാനേജ്മെന്റ് തത്വങ്ങളുടെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ആ ഭാഗം ക്ലാസ് കേൾക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുന്നുണ്ട്. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ബൈ എഫ് ഡബ്ല്യു ടെയ്ലർ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എഫ് ഡബ്ല്യു ടെയ്ലറിന്റെ ശാസ്ത്രീയ മാനേജ്മെന്റ് തത്വങ്ങള് കുറിച്ചിട്ടാണ്. അപ്പൊ അതിന്റെ മുമ്പ് നമുക്ക് അറിയണ്ടേ ആരാണ് ഈ എഫ് ഡബ്ല്യു ടെയ്ലർ എന്നുള്ളത്? നമ്മള് ഈ ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഫ് ഡബ്ല്യു ടെയ്ലർ ആരാണെന്നും ഹെൻറി ഫയോൾ ആരാണെന്നുള്ളതും. ആരായിരുന്നു എഫ് ഡബ്ല്യു ടെയ്ലർ? ഹി വാസ് എൻ അമേരിക്കൻ മെക്കാനിക്കൽ എഞ്ചിനീയർ, അല്ലെ? അമേരിക്കയിലെ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു ആര്? എഫ് ഡബ്ല്യു ടെയ്ലർ. എഫ് ഡബ്ല്യു ടെയ്ലറിന്റെ മുഴുവൻ പേരെന്താണ്? ഫ്രെഡറിക് വിൻസ്ലോ ടെയ്ലർ. എഫ് ഡബ്ല്യു ടെയ്ലർ വാസ് ബോൺ ഇൻ 1856. 1856 എഫ് ഡബ്ല്യു ടെയ്ലർ ജനിച്ചത്. 1856 മുതൽ 1915 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. Also, he was the first person who recognized and emphasized the need for adopting a scientific approach in management. വ്യാവസായിക ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മാനേജ്മെന്റ് രംഗത്തും എല്ലാ രംഗത്തും ശാസ്ത്രീയ രീതികൾ പിന്തുടരേണ്ടതുണ്ട് എന്ന് തിരിച്ചറിയുകയും ഫോളോ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് തിരിച്ചറിയുകയും അതിന് പ്രാധാന്യം നൽകുകയും ചെയ്ത ആദ്യ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഈ എഫ് ഡബ്ല്യു ടെയ്ലർ. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ശാസ്ത്രീയ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ടെക്നിക്സും അദ്ദേഹം സെറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്, ചില തന്ത്രങ്ങളും അദ്ദേഹം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. യൂസിംഗ് ഹിസ് എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ടെയ്ലർ സെറ്റ് ഔട്ട് സയന്റിഫിക് സ്റ്റഡീസ് ആൻഡ് ടെക്നിക്സ്. ശാസ്ത്രീയ പഠനങ്ങളും തന്ത്രങ്ങളൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നു അദ്ദേഹത്തിന്റെ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉപയോഗിച്ചുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ടെയ്ലർ ഈസ് കൺസിഡേർഡ് ആസ് ദി ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. മാനേജ്മെന്റ് കുറിച്ചുള്ള കുറെ ശാസ്ത്രീയ പഠനങ്ങൾ അദ്ദേഹം നടത്തി. അതൊക്കെ ശാസ്ത്രീയമായ രീതിയിൽ മാനേജ്മെന്റ് അതൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠനം നടത്തിയത് കൊണ്ട് തന്നെ അതുമായിട്ട് കൂടുതൽ ബന്ധമുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ശാസ്ത്രീയ മാനേജ്മെന്റിന്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് പരീക്ഷയിൽ ചോദിക്കുന്നതാണ്, സയന്റിഫിക് മാനേജ്മെന്റിന്റെ ഫാദർ ആരാണ്? ഹു ഈസ് ദി ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്? ആരാണ് സയന്റിഫിക് മാനേജ്മെന്റിന്റെ പിതാവ്, ശാസ്ത്രീയ മാനേജ്മെന്റ് പിതാവ് ആരാണ്? യെസ്, എഫ് ഡബ്ല്യു ടെയ്ലർ. അപ്പൊ അവിടെ വേറെ ഒന്നും കൂടെ വരാറുണ്ട്, ഹെൻറി ഫയോൾ. ഹെൻറി ഫയോളും ഒരു ഫാദർ ആണ്. ആരാണ്? എന്തിന്റെ ഫാദർ ആയിരിക്കും?
മോഡേൺ മാനേജ്മെന്റിന്റെ, ആധുനിക മാനേജ്മെന്റിന്റെ ഫാദർ ആണ് ആര്? ഹെൻറി ഫയോൾഡ്. അത് നമുക്ക് അടുത്തതിൽ പഠിക്കുന്നുണ്ട്. നമ്മൾ ഹെൻറി ഫയോൾഡിന്റെ 14 പ്രിൻസിപ്പിൾസ് നമുക്ക് പഠിക്കാനുണ്ട്. ഇവിടെ നമ്മൾ FW Taylor പ്രിൻസിപ്പിൾസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഹെൻറി ഫയോൾഡിന്റെ 14 പ്രിൻസിപ്പിൾസ്, 14 തത്വങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അന്നേരം പറയാം മോഡേൺ മാനേജ്മെന്റ് പിതാവാണെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, സയന്റിഫിക് മാനേജ്മെന്റിന്റെ, ശാസ്ത്രീയ മാനേജ്മെന്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? FW Taylor ആണ്. അപ്പൊ FW Taylorിനെ കുറിച്ച് പഠിക്കുമ്പോൾ, FW Taylorിന്റെ ശാസ്ത്രീയ മാനേജ്മെന്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം അതിൽ വിശദീകരിക്കുന്നുണ്ട്. ശാസ്ത്രീയ മാനേജ്മെന്റ് തത്വങ്ങളും സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസും അതുപോലെ തന്നെ ടെക്നിക്സും, അപ്പൊ ചില തന്ത്രങ്ങളും അദ്ദേഹം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്, ചില തത്വങ്ങളും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടുമാണ് നമുക്ക് FW Taylorുമായിട്ട് ബന്ധപ്പെടുത്തിയോണ്ട് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഇനി എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ പഠനങ്ങളിലൂടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പഠനങ്ങളിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ഏതൊക്കെ കാര്യങ്ങൾക്കാന്ന് നോക്കാം. അതായത് നിലവിലുള്ള മാനേജ്മെന്റ് എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റിയുടെ അടിസ്ഥാനത്തിലുള്ളതാണ്, അതായത് ക്രിയാത്മകതയുടെ, സർഗാത്മകതയുടെ അടിസ്ഥാനത്തിലുള്ളതാണ് നിലവിലുള്ള മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മാനേജ്മെന്റിനെ നമ്മൾ ഒരു വിഷയമാക്കി പഠിക്കേണ്ടതുണ്ടെന്നും, അതുപോലെ തന്നെ പരിശീലനങ്ങൾ കിട്ടിയ യോഗ്യതയുള്ള മാനേജ്മെന്റും അതുപോലെ സഹകരണ മനോഭാവവും നൂതനമായ കഴിവുകളുമുള്ള തൊഴിലാളികളും ചേർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഒരു സ്ഥാപനത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പഠനത്തിലൂടെ അദ്ദേഹം തെളിയിക്കുന്നത്. അതായത് പരസ്പര സഹവർത്തിത്വമുള്ള മാനേജ്മെന്റും നല്ല തൊഴിലാളികളും, അതായത് മികവുറ്റ, അതായത് പരിശീലനം സിദ്ധിച്ച തൊഴിലാളികളും ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഒരു ട്രേഡ് യൂണിയന്റെ പോലും ആവശ്യം അവിടെ ഇല്ല. ഇത് രണ്ടും നല്ല ശാസ്ത്രീയമായ രീതിയിൽ അവിടെ അവർക്കിടയിൽ നല്ലൊരു മികച്ച പ്രവർത്തന കാഴ്ചവെക്കാൻ പറ്റിയാലും, അതുപോലെ തന്നെ പരിശീലനം സിദ്ധിച്ച തൊഴിലാളികളാണ് ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത് എന്നുണ്ടെങ്കിലൊക്കെ അവർക്ക് നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ് പറയുന്നത്. എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ പഠനങ്ങളിലൂടെ അദ്ദേഹം തെളിയിച്ചിട്ടുള്ളത്. അങ്ങനെ 1911 അദ്ദേഹം ശാസ്ത്രീയ മാനേജ്മെന്റ് തത്വങ്ങൾ, പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്നൊരു പുസ്തകം തന്നെ പ്രസിദ്ധീകരിച്ചു. അപ്പോ FW Taylorിന്റെ ബുക്ക് ഏതാണ്? FW Taylor പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഏത്? പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്, ശാസ്ത്രീയ മാനേജ്മെന്റ് തത്വങ്ങൾ. അദ്ദേഹത്തിന്റെ ആ ശാസ്ത്രീയ മാനേജ്മെന്റ് തത്വങ്ങൾ, അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന പുസ്തകത്തിലാണ് ശാസ്ത്രീയ മാനേജ്മെന്റ് എന്ന ആശയം അദ്ദേഹം അവതരിപ്പിച്ചത്. അപ്പൊ ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് പരീക്ഷ പഠിക്കാനായിട്ടുള്ളത് രണ്ട് കാര്യങ്ങളാണ് ഓർത്തു വെക്കേണ്ടത്. FW Taylorിന്റെ ജനനം എന്നാണ്, അങ്ങനെയൊന്നും നമുക്ക് ചോദിക്കില്ല. പക്ഷേ FW Taylorിന്റെ ഫുൾ നെയിം പഠിച്ചേക്കുക, ഫ്രെഡറിക് വിൻസ്ലോ ടെയ്ലർ. എവിടെയെങ്കിലും ക്വസ്റ്റനിൽ നിങ്ങൾ FW Taylor എന്ന് പറഞ്ഞ് പഠിച്ചിട്ട് എവിടെയെങ്കിലും ക്വസ്റ്റനിൽ ഫ്രെഡറിക് വിൻസ്ലോ ടെയ്ലർ എന്ന് കാണുമ്പോൾ നമ്മൾ ഇത് പുതിയൊരാളാണെന്ന് ചിന്തിക്കരുത്. ഓക്കെ, ഫ്രെഡറിക് വിൻസ്ലോ ടെയ്ലർ. അപ്പൊ ചോദിക്കാൻ പോകുന്ന രണ്ട് ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ചർച്ച ചെയ്തതിൽ, സയന്റിഫിക് മാനേജ്മെന്റ് ഫാദർ ആരാണ്? ഹൂ ഇസ് ദി ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്? അതേപോലെ FW Taylorിന്റെ പുസ്തകം ഏതാണ്, അദ്ദേഹം എഴുതിയ പുസ്തകം ഏതാണ്? പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. ആ പുസ്തകത്തിലാണ് ശാസ്ത്രീയ മാനേജ്മെന്റ് എന്ന ആശയം അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് FW Taylorിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് SCERT ടെക്സ്റ്റ് ബുക്ക് നോക്കാം. അതിന്റെ ടെക്സ്റ്റ് ബുക്ക് ഇല്ലെങ്കിൽ അതിന്റെ PDF നെറ്റിൽ നിന്ന് എടുത്ത് നോക്കി കഴിഞ്ഞാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും. എക്സാമിന് ചോദിക്കുന്നതല്ല, എക്സാമിന് ഇതിൽ നിന്ന് വരുന്നത് നമ്മൾ പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങളാണ്. പക്ഷെ കൂടുതൽ അറിയാൻ താല്പര്യം ഉള്ള വിദ്യാർത്ഥികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പുസ്തകം ഒന്ന് നോക്കാം. FW Taylor ആരാണെന്നുള്ളത് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ അറിയേണ്ടത് എന്താണ് സയന്റിഫിക് മാനേജ്മെന്റ് എന്നുള്ളതാണ്, ശാസ്ത്രീയ മാനേജ്മെന്റ്. അപ്പോൾ ഒന്നുമല്ല, ശാസ്ത്രീയ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെന്റിന്റെ ഓരോ ഘടകത്തിലും ശാസ്ത്രം പ്രയോഗിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ശാസ്ത്രീയ മാനേജ്മെന്റ്. മാനേജ്മെന്റ് ഓരോ ഘടകത്തിലും എന്ന് പറഞ്ഞാൽ പ്ലാനിങ് ഓർഗനൈസിങ് അതുപോലെ തൊഴിലാളികൾക്ക് ട്രെയിനിങ് നൽകുന്നത്, തൊഴിലാളിയെ സെലക്ട് ചെയ്യുന്നത്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മാനേജ്മെന്റ് ഓരോ ഘടകത്തിലും എന്ത് ഉപയോഗിക്കുക? ശാസ്ത്രം ഉപയോഗിക്കുക. അങ്ങനെ ശാസ്ത്രം പ്രയോഗിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ശാസ്ത്രീയ മാനേജ്മെന്റ്. അപ്പൊ ശാസ്ത്രം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ സയന്റിഫിക് ടൂൾസ് അതുപോലെ മെത്തേഡ്സ് ഒക്കെ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ ഈ സയന്റിഫിക് ടൂൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത്
ജോലിയെ കുറിച്ചിട്ടുള്ള ഒരു വിശകലനം നടത്തുക, ജോബ് അനാലിസിസ് നടത്തുക, അതേപോലെ സ്റ്റാൻഡേർഡൈസേഷൻ ഗുണനിലവാരം ഉറപ്പുവരുത്തുക, അതേപോലെ മെന്റൽ റവല്യൂഷൻ അതായത് മാനസിക വിപ്ലവം എന്ന് പറയും. അതായത് മെന്റൽ റവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലാളികൾക്കും മാനേജർമാർക്കും ഇടയിൽ നല്ല ഒരു സൗഹാർദ്ദം നിലനിർത്തുക, അതായത് അവരുടെ മെന്റാലിറ്റി ഒരുപോലെയാക്കുക. മെന്റാലിറ്റി ഒരുപോലെ അല്ല എന്നുണ്ടെങ്കിൽ അവർക്കിടയിൽ എന്ത് ചെയ്യും, തൊഴിലാളികൾക്കും മാനേജ്മെന്റിനും ഇടയിൽ പലപ്പോഴും തർക്കങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒരു മെന്റൽ റവല്യൂഷന്, ഒരു മാനസിക വിപ്ലവം, അതുപോലെ ടൈം സ്റ്റഡി, അതായത് ഒരു പ്രത്യേക ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഓരോ ജോലിക്കും ഇടയിൽ എത്ര സമയം കൊടുക്കണം, ഓരോ ജോലിയും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര സമയം അനുവദിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള പഠനം. അതുപോലെ മോഷൻ സ്റ്റഡി എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക, അതേപോലെ അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഉൽപാദനക്ഷമമല്ലാത്ത ഉൽപാദന രീതികളൊക്കെ ഒഴിവാക്കുക, ഇത്തരത്തിലുള്ള മോഷൻ സ്റ്റഡി നടത്തുക. അതേപോലെ തന്നെ മെത്തേഡ് സ്റ്റഡിയുടെ രീതി പഠനം, എങ്ങനെയൊക്കെയാണ് ഒരു ജോലി ചെയ്യേണ്ടത് എന്നുള്ളത് ഓരോ തൊഴിലാളിയും അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതുപോലുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സയന്റിഫിക് ടൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് എന്തിനു വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്യുന്നത്, വ്യവസായ ഉൽപ്പന്നങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ വ്യവസായ ഉൽപ്പന്നങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി ശാസ്ത്രീയ ഉപകരണങ്ങൾ, രീതികൾ, പരിശീലനം സിദ്ധിച്ച ജോലിക്കാർ എന്നിവ പ്രയോഗിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ശാസ്ത്രീയ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് മീൻസ് അപ്ലൈയിങ് സയന്റിഫിക് ടൂൾസ്, മെത്തേഡ്സ് ആൻഡ് ട്രെയിൻ പേഴ്സണൽ ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദി ഔട്ട്പുട്ട്. അതായത് ഇത്തരത്തിലുള്ള ശാസ്ത്രീയ രീതികളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്താൽ, അതായത് ടൈം സ്റ്റഡി, മോഷൻ സ്റ്റഡി, അതായത് സമയത്തെ കുറിച്ചുള്ള പഠനം, അതുപോലെ ചലനങ്ങളെ കുറിച്ചുള്ള, പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള പഠനം, അതേപോലെ ഫാറ്റീഗ് സ്റ്റഡി എന്നുണ്ട്, അതായത് ക്ഷീണത്തെ കുറിച്ചിട്ടുള്ള, അതായത് ഓരോ ജോലി കഴിയുമ്പോഴും അവർക്ക് എത്ര സമയമാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ടത്, അതിനെ കുറിച്ചുള്ള പഠനം. അപ്പം ഇത്തരത്തിലുള്ള ശാസ്ത്രീയ രീതികൾ, ടൂൾസ് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പാഴ് ചെലവുകൾ ഒഴിവാക്കാം, അതേപോലെ തന്നെ ചിലവ് ഒരുപാട് കുറച്ചുകൊണ്ട് നമുക്ക് ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് അവിടെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റും. അപ്പം അതിലൂടെ നമുക്ക് ഉൽപ്പാദനം എന്ത് ചെയ്യാം, വർദ്ധിപ്പിക്കാം. പിന്നെ മറ്റൊരു കാര്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സയന്റിഫിക് മാനേജ്മെന്റ് ഇൻസിസ്റ്റ്സ് ഓൺ റീപ്ലേസ്മെന്റ് ഓഫ് റൂൾ ഓഫ് തമ്പ് ബൈ സയൻസ്. അതായത് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് റീപ്ലേസ്മെന്റ് ഓഫ് റൂൾ ഓഫ് തമ്പ് ബൈ സയൻസ്. ദാറ്റ് മീൻസ് ഡിസിഷൻ ഇൻ ദി ഓർഗനൈസേഷൻ ഷുഡ് നോട്ട് ബി ടേക്കൺ ഓൺ ദി ബേസിസ് ഓഫ് വിഷസ് ഓഫ് ദി മാനേജേഴ്സ്, ബട്ട് ഡിസിഷൻസ് മസ്റ്റ് ബി ബേസ്ഡ് ഓൺ സയന്റിഫിക് സ്റ്റഡീസ് കണ്ടക്ടഡ് ബൈ യൂസിങ് സയന്റിഫിക് ടൂൾസ്. സയന്റിഫിക് ടൂൾസ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പഠനങ്ങളൊക്കെ, മോഷൻ സ്റ്റഡി, ടൈം സ്റ്റഡി പോലുള്ള പഠനങ്ങളൊക്കെ ആണ് സയന്റിഫിക് ടൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ശാസ്ത്രീയ ഉപകരണങ്ങളും രീതികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം ആ സ്ഥാപനത്തിലെ മാനേജർമാർ എന്ത് ചെയ്യേണ്ടത്, തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അല്ലാതെ അവരുടെ പരിചയത്തിൽ നിന്നും ഉണ്ടായ കാര്യങ്ങൾ അവിടെ പ്രയോഗിക്കുകയല്ല ചെയ്യേണ്ടത്. അതിന് പകരം അതിലുപരി അവിടെ പ്രവർത്തനം ഒന്നുകൂടി മികച്ചതാവണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവർ ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അതായത് പരിചയത്തിലൂടെയുള്ള പ്രായോഗികതയ്ക്ക് ബദലായിട്ട്, അതിന് പകരമായിട്ട് ശാസ്ത്രീയ മാനേജ്മെന്റ് എന്ന ആശയം അവിടെ എന്ത് ചെയ്തു, അവതരിപ്പിച്ചു. അതായത് ശാസ്ത്രീയ ഉപകരണങ്ങളും രീതികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം മാനേജർമാർ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അല്ലാതെ അവരുടെ ഇഷ്ടപ്രകാരം സ്ഥാപനത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പാടില്ല. അപ്പൊ ഇതിനൊക്കെയാണ് നമ്മൾ ശാസ്ത്രീയ മാനേജ്മെന്റ്, സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ മാനേജ്മെന്റിന്റെ എല്ലാ ഘടകങ്ങളിലും ശാസ്ത്രം പ്രയോഗിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ശാസ്ത്രീയ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി എഫ് ഡബ്ല്യു ടെയ്ലറിന്റെ വാക്കുകളിൽ എന്താണ് ഈ സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് നോക്കാം. അക്കോർഡിംഗ് ടു എഫ് ഡബ്ല്യു ടെയ്ലർ, സയന്റിഫിക് മാനേജ്മെന്റ് കൺസിസ്റ്റ് ഇൻ നോയിങ് വാട്ട് യു വാണ്ട് മെൻ ടു ഡു എക്സാക്ട്ലി ആൻഡ് സീയിങ് ടു ഇറ്റ് ദാറ്റ് ദേ ഡു ഇറ്റ് ഇൻ ദി ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് മാനർ. അതായത് എഫ് ഡബ്ല്യു ടെയ്ലറിന്റെ വാക്കുകളിൽ സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ തൊഴിലാളിയും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. മാനേജ്മെന്റ് കൺസിസ്റ്റ് ഇൻ നോയിങ് വാട്ട് യു വാണ്ട്, വാട്ട് യു മീൻസ് മാനേജ്മെന്റ്, വാട്ട് യു വാണ്ട് മെൻ ടു ഡു എക്സാക്ട്ലി. ഓരോ തൊഴിലാളിയും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി അറിയുകയും ആൻഡ് സീയിങ് ടു ഇറ്റ് ദാറ്റ് ദേ ഡു ഇറ്റ് ഇൻ ദി ബെസ്റ്റ് ആൻഡ് ദി ചീപ്പസ്റ്റ് മാനർ. അവർ അത് ഏറ്റവും
ചെലവ് കുറഞ്ഞ രീതിയിലും ഫലപ്രദമായി ചെയ്യുന്നുണ്ട് എന്നും കൃത്യമായി ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതാണ് ശാസ്ത്രീയ മാനേജ്മെന്റ്. ഇതാണ് എഫ് ഡബ്ല്യു ടെയ്ലറുടെ വാക്കുകളിൽ ശാസ്ത്രീയ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായി കാണുമല്ലോ എന്താണ് ശാസ്ത്രീയ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല്, മാനേജ്മെന്റ് ഘടകങ്ങളിൽ ശാസ്ത്രം അപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ശാസ്ത്രീയ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അവിടെ പരിചയത്തിലൂടെയുള്ള മാനേജർമാരുടെ പരിചയത്തിലൂടെയുള്ള പ്രായോഗികതക്ക് പകരം, റൂൾ ഓഫ് തമ്പ്, പരിചയത്തിലൂടെയുള്ള പ്രായോഗികതക്ക് പകരം അവിടെ ശാസ്ത്രീയ മാനേജ്മെന്റ് എന്ന ആശയമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ആ ശാസ്ത്രീയ മാനേജ്മെന്റ് എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അവരെന്ത് ചെയ്യേണ്ടത്, മാനേജർമാര് ആ സ്ഥാപനത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഇൻ ഷോർട്ട്, സയന്റിഫിക് മാനേജ്മെന്റ് ഇൻക്ലൂഡ്സ് സയന്റിഫിക് സ്റ്റഡി ആൻഡ് അനാലിസിസ് ഓഫ് വർക്ക്. അതായത് ജോലിയെ കുറിച്ചിട്ടുള്ള ശാസ്ത്രീയ പഠനവും വിശകലനവും സയന്റിഫിക് സെലക്ഷൻ ശാസ്ത്രീയമായ രീതിയിൽ തെരഞ്ഞെടുക്കൽ ആൻഡ് ട്രെയിനിങ് ഓഫ് എംപ്ലോയീസ് തൊഴിലാളികൾ ശാസ്ത്രീയമായ രീതിയിൽ തെരഞ്ഞെടുക്കുക, അവർക്ക് പരിശീലനങ്ങൾ നൽകുക, സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് റോ മെറ്റീരിയൽസ് അസംസ്കൃത വസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തൽ, അതേപോലെ റീസണബിൾ വേജസ് എംപ്ലോയീസ് തൊഴിലാളിക്ക് ന്യായമായ പ്രതിഫലങ്ങൾ നൽകൽ, റെമ്യൂണറേഷൻസ് നൽകൽ, ഇതൊക്കെയാണ് ഏതിൽ വരുന്നത്, ഈ സയന്റിഫിക് മാനേജ്മെന്റിൽ വരുന്നത്. അപ്പൊ ഇനി അടുത്തായിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട ഏരിയയിലേക്ക് നമ്മൾ കടക്കുകയാണ്. എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്, ശാസ്ത്രീയ മാനേജ്മെന്റ് തത്വങ്ങൾ ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പരീക്ഷ പലപ്പോഴും ചോദിക്കുന്നതാണ്. എഫ് ഡബ്ല്യു ടെയ്ലറിന്റെ സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്, എഫ് ഡബ്ല്യു ടെയ്ലറിന്റെ ശാസ്ത്രീയ മാനേജ്മെന്റ് തത്വങ്ങൾ, അപ്പൊ അതെന്തൊക്കെയാന്നുള്ളത്. എഫ് ഡബ്ല്യു ടെയ്ലർ സയന്റിഫിക് മാനേജ്മെന്റ് ഈസ് ബേസ്ഡ് ഓൺ സെർട്ടൈൻ പ്രിൻസിപ്പിൾസ്. അത് എഫ് ഡബ്ല്യു ടെയ്ലറിന്റെ ശാസ്ത്രീയ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അത് ചില തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ദീസ് പ്രിൻസിപ്പിൾസ് ആർ അപ്ലൈഡ് ഇൻ പ്രാക്ടീസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെർട്ടൈൻ ടെക്നിക്സ്. എന്നാൽ ഈ തത്വങ്ങൾ പ്രയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് ചില തന്ത്രങ്ങളുടെ സഹായത്തോടു കൂടിയാണ്, അല്ലാതെ ഈ തത്വങ്ങൾ പ്രയോഗത്തിൽ കൊണ്ടുവരാനായിട്ട് സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എഫ് ഡബ്ല്യു ടെയ്ലർ തത്വങ്ങൾ മാത്രമല്ല വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്, ചില തന്ത്രങ്ങളും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് രണ്ടുമാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തന്ത്രങ്ങളുടെ സഹായത്തോട് കൂടി മാത്രമേ ഈ തത്വങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് എന്തൊക്കെയാണ് എഫ് ഡബ്ല്യു ടെയ്ലറുടെ പ്രധാനപ്പെട്ട ശാസ്ത്രീയ മാനേജ്മെന്റ് തത്വങ്ങൾ എന്ന് നോക്കാം. ദി ഇമ്പോർട്ടൻറ്റ് സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഓഫ് എഫ് ഡബ്ല്യു ടെയ്ലർ ആർ: ഫസ്റ്റ് വൺ, സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ്. പരിചയത്തിലൂടെയുള്ള പ്രായോഗികതയ്ക്ക് പകരമായി ശാസ്ത്രീയ സമീപനം, അതായത് റൂൾ ഓഫ് തമ്പ്, പരിചയത്തിലൂടെയുള്ള പ്രായോഗികത. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സാധാരണ ഉള്ള മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയും അതേപോലെ മാനേജർമാരുടെ എക്സ്പീരിയൻസിലൂടെയും വികസിപ്പിച്ചെടുത്തിട്ടുള്ളതാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ വികസിപ്പിച്ചെടുത്ത തത്വങ്ങൾ മാത്രം ഫോളോ ചെയ്താൽ പോരാ, അതിന് പകരമായിട്ട് അവിടെ എന്തും കൂടെ ഉണ്ടായിരിക്കണം, ചില ശാസ്ത്രീയ സമീപനങ്ങളും കൂടിയും അവിടെ ഫോളോ ചെയ്യേണ്ടതായിട്ട് അവലംബിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഈ തത്വപ്രകാരം പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ എഫ് ഡബ്ല്യു ടെയ്ലർ ഇൻസിസ്റ്റ്സ് ദാറ്റ് ഈച്ച് ജോബ് പെർഫോംഡ് ഇൻ ദി ഓർഗനൈസേഷൻ should be based on scientific inquiry and not on the basis of rule of thumb. അതായത് ഈ തത്വപ്രകാരം ടെയ്ലർ ഊന്നി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു ഓർഗനൈസേഷനിലെ ഓരോ ജോലിയും നിർവഹിക്കുന്നത് ശാസ്ത്രീയ അന്വേഷണങ്ങളുടെ സയന്റിഫിക് എൻക്വയറിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നുള്ളതാണ്, അല്ലാതെ പരിചയത്തിലൂടെയുള്ള പ്രായോഗികതയുടെ അടിസ്ഥാനത്തിൽ അല്ല. അതേ നേരത്തെ നമ്മൾ പറഞ്ഞു മാനേജർമാരൊന്നും അവരുടെ ഇഷ്ടപ്രകാരം തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പാടില്ല, അവിടെ ശാസ്ത്രീയമായ രീതികൾ അവലംബിച്ചുകൊണ്ട് വേണം അവിടെ എന്ത് ചെയ്യാന് തീരുമാനങ്ങൾ എടുക്കാനായിട്ട്. അപ്പൊ എന്താണ് ഈ റൂൾ ഓഫ് തമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ എന്താണ് മാനേജേഴ്സ് ഡിസിഷൻസ് എടുക്കുന്നത്, തീരുമാനങ്ങൾ എടുക്കുന്നത് പലപ്പോഴും അവരുടെ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും, അത് ശാസ്ത്രീയമായിട്ട് ആവണമെന്നില്ല. അപ്പൊ അങ്ങനെ ഡിസിഷൻസ് എടുക്കുന്നതിനെയാണ് നമ്മൾ റൂൾ ഓഫ് തമ്പ്, പരിചയത്തിലൂടെയുള്ള പ്രായോഗികത എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ മാത്രം എടുത്താൽ പോരാ, അത് ശാസ്ത്രീയമായ രീതിയിലായിരിക്കണം എന്നുള്ളതാണ് ഈ പ്രിൻസിപ്പിൾ, ഈ തത്വപ്രകാരം എഫ് ഡബ്ല്യു ടെയ്ലർ പറയുന്നത്. ഇൻ റൂൾ ഓഫ് തമ്പ് ഡിസിഷൻസ് ആർ ടേക്കൺ ഓൺ ദി ബേസിസ് ഓഫ് പ്രാക്ടിക്കൽ നോളജ് ആൻഡ് നോട്ട് ഓൺ ദി ബേസിസ് ഓഫ് സയന്റിഫിക് കാൽക്കുലേഷൻസ്.
അതായത് പരിചയത്തിലൂടെയുള്ള പ്രായോഗികത പ്രകാരം തീരുമാനങ്ങൾ എടുക്കുന്നത് അനുഭവസിദ്ധമായ അറിവുകളുടെ അല്ലെങ്കിൽ ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ അത് ശാസ്ത്രീയ കണക്ക് കൂട്ടലുകളുടെ അടിസ്ഥാനത്തിലല്ല. എന്നാൽ ഇവിടെ പറയുന്നത് എന്താണ്, ശാസ്ത്രീയമായ കണക്ക് കൂട്ടലുകളുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, തീരുമാനങ്ങൾ എടുക്കേണ്ടതെന്നുള്ളതാണ് FW ടെയ്ലറിന്റെ പ്രിൻസിപ്പിൾ ആയിട്ടുള്ള സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ് പ്രകാരം പറയുന്നത്. ശാസ്ത്രീയ തത്വങ്ങൾ മാനേജ്മെന്റിൽ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് FW ടെയ്ലർ ചില പഠനങ്ങൾ നടത്തി, അതായത് ജോലിയുമായി ബന്ധപ്പെട്ട ചില പഠനങ്ങൾ നടത്തി. അതിലുള്ള പഠനങ്ങളാണ് മെത്തേഡ് സ്റ്റഡി, ടൈം സ്റ്റഡി, മോഷൻ സ്റ്റഡി, ഫാറ്റിക് സ്റ്റഡി. കഴിഞ്ഞ ഒരു നമ്മൾ പറഞ്ഞു നേരത്തെ സയന്റിഫിക് ടൂൾസ് പറഞ്ഞ സമയത്ത് എന്തൊക്കെയാണ് ടൂൾസ് എന്നുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള പഠനങ്ങൾ നടത്തിയതിൽ നിന്നും ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് ആ ടൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കാം. മെത്തേഡ് സ്റ്റഡി, രീതി പഠനം. അതായത് മെത്തേഡ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ജോലിയുടെ കാര്യക്ഷമമായ പ്രവർത്തന രീതി തിരിച്ചറിയാം. അതായത് ഏത് രീതിയിൽ ജോലി ചെയ്താലാണ് കാര്യക്ഷമമായ രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കാനായിട്ട് പറ്റുക, അല്ലെ കാര്യക്ഷമമായ രീതിയിൽ അതിൽ നിന്നും നമുക്കൊരു ഔട്ട്പുട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റുക എന്നുള്ളത് തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള പഠനമാണ് ഇത്, മെത്തേഡ് സ്റ്റഡി. To identify the best possible method of doing a particular job. ജോലിയുടെ കാര്യക്ഷമമായ പ്രവർത്തന രീതി തിരിച്ചറിയുന്നതിനുള്ള പഠനമാണ് രീതി പഠനം അല്ലെങ്കിൽ മെത്തേഡ് സ്റ്റഡി. നെക്സ്റ്റ് ആണ് ടൈം സ്റ്റഡി, സമയ പഠനം. അതായത് ഓരോ ജോലിക്കും ഓരോ പ്രവൃത്തിക്കും ആവശ്യമുള്ള സമയം എത്രയാണെന്നുള്ളത് നിരീക്ഷിക്കാം. എത്ര സമയം കൊണ്ട് ഇന്ന ജോലികൾ ചെയ്ത് തീർക്കാൻ പറ്റുമെന്നുള്ളത് നിരീക്ഷിക്കുകയും ചെയ്യാം, എന്താ അത് രേഖപ്പെടുത്തുകയും ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള പഠനമാണിത്, ടൈം സ്റ്റഡി, സമയ പഠനം. ഒബ്സർവിങ് ആൻഡ് റെക്കോർഡിങ് ടൈം റിക്വയർഡ് ഫോർ എവറി പീസ് ഓഫ് വർക്ക് ആൻഡ് ഓപ്പറേഷൻ. നെക്സ്റ്റ് ആണ് മോഷൻ സ്റ്റഡി, ചലന പഠനം. ചലന പഠനം എന്ന് പറഞ്ഞാല് അതായത് ഉൽപാദനക്ഷമമല്ലാത്തതും അനാവശ്യമായതുമായ പ്രവർത്തനങ്ങൾ, ചലനങ്ങൾ ഒഴിവാക്കുക. അതേപോലെ തന്നെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു ജോലി കാര്യക്ഷമമായി എങ്ങനെ പൂർത്തീകരിക്കാം എന്നതിനൊക്കെ കുറിച്ചുള്ള പഠനമാണിത്, മോഷൻ സ്റ്റഡി. അതായത് ഉൽപാദനക്ഷമമല്ലാത്തതും അനാവശ്യവുമായ ചലനങ്ങൾ എങ്ങനെയൊക്കെ ഒഴിവാക്കാം എന്നുള്ളതും, അതുപോലെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു ജോലി കാര്യക്ഷമമായി എങ്ങനെ പൂർത്തീകരിക്കാം എന്നതിനൊക്കെ കുറിച്ചുള്ള പഠനമാണ് മോഷൻ സ്റ്റഡി, ചലന പഠനം. ഇവിടെയൊക്കെ നിങ്ങൾക്ക് ടൈം സ്റ്റഡി എന്നൊക്കെ അതുപോലെ തന്നെ മലയാളത്തിൽ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ എഴുതാട്ടോ, മോഷൻ സ്റ്റഡി എന്ന് കൊടുക്കാൻ, ചലന പഠനം എന്ന് എഴുതണമെന്നില്ല. ടു അവോയ്ഡ് ദി അൺപ്രൊഡക്റ്റീവ് ആൻഡ് അൺനെസസറി മൂവ്മെന്റ്സ്, ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദി ടൈം ടു കംപ്ലീറ്റ് എ പെർട്ടിക്കുലർ ജോബ് എഫിഷ്യന്റ്ലി. നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് വൺ, ഫാറ്റിക് സ്റ്റഡി. ഫാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്ഷീണം, ഫാറ്റിക് സ്റ്റഡി. അപ്പോൾ ഫാറ്റിക് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ്, തൊഴിലാളികൾ ജോലി ചെയ്യുന്നതിനിടയിൽ ഒരു തൊഴിലാളിക്ക് ആവശ്യമായിട്ടുള്ള വിശ്രമ ഇടവേളകൾ എത്രയാണെന്ന് തീരുമാനിക്കുന്നതിനുള്ള പഠനമാണിത്, ഫാറ്റിക് സ്റ്റഡി. അപ്പോൾ ക്ഷീണ പഠനം, ഫാറ്റിക് സ്റ്റഡി എന്ന് മലയാളത്തിൽ എഴുതാം. ഇറ്റ് ഹെൽപ്സ് ടു ഡിറ്റർമിൻ ദി എമൗണ്ട് ഓഫ് റെസ്റ്റ് ഇന്റർവെൽസ് റിക്വയർഡ് ഫോർ എ വർക്കർ ഡ്യൂറിങ് എ പെർട്ടിക്കുലർ ജോബ്. ജോലി ചെയ്യുന്നതിനിടയിൽ ഒരു തൊഴിലാളിക്ക് ആവശ്യമായ വിശ്രമ ഇടവേളകൾ എത്രയാണെന്ന് തീരുമാനിക്കാനാണ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫാറ്റിക് സ്റ്റഡി തന്നെ പഠനം സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ശാസ്ത്രീയ തത്വങ്ങൾ FW ടെയ്ലർ എന്ത് ചെയ്തിട്ടുള്ളത്, വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. അപ്പോ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ കഴിഞ്ഞു, ഇനി നെക്സ്റ്റ് പ്രിൻസിപ്പിൾ എന്താന്ന് നോക്കാം. ഹാർമണി നോട്ട് ഡിസ്കോർഡ്, ഡിസ്കോർഡ് അല്ലെങ്കിൽ കോൺഫ്ലിക്ട് എന്ന് പറയട്ടെ, വഴക്ക്. അഭിപ്രായ ഭിന്നതയ്ക്ക് പകരം സ്വരചേർച്ച, ഹാർമണി സ്വരചേർച്ച, ഡിസ്കോർഡ് അഭിപ്രായ ഭിന്നതയ്ക്ക് പകരം സ്വരചേർച്ച. ദിസ് പ്രിൻസിപ്പിൾ എംഫസൈസ്ഡ് ദാറ്റ് ദേർ ഷുഡ് ബി കംപ്ലീറ്റ് ഹാർമണി ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് വർക്കേഴ്സ്. അതായത് ഈ തത്വപ്രകാരം പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, തൊഴിലാളികൾക്കും മാനേജ്മെന്റിനും ഇടയിൽ പൂർണ്ണമായ സൗഹാർദ്ദം ഉണ്ടായിരിക്കണം, അതായത് അവർക്കിടയിൽ വഴക്കുകളൊന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഹാർമണി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, ടു അച്ചീവ് ദിസ് ഹാർമണി ദർ ഷുഡ് ബി എ റെവല്യൂഷണറി ചേഞ്ച് ഇൻ ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ബോത്ത് വർക്കേഴ്സ് ആൻഡ് മാനേജേഴ്സ്. അതായത് മാനേജ്മെന്റിന്റെ സമീപനത്തിലും അതുപോലെ തൊഴിലാളികളുടെ സമീപനത്തിലും, അതായത് അവരുടെ ചിന്തയിലൊക്കെ വിപ്ലവകരമായ ഒരു മാറ്റം എന്ത് ചെയ്യണം, സംഭവിച്ചിരിക്കണം. എന്നെങ്കിൽ മാത്രമേ അവിടെ ഇതുപോലെയുള്ള ഒരു സൗഹാർദ്ദം നിലനിർത്താനായിട്ട് പറ്റുള്ളൂ.
എന്താ വിപ്ലവകരമായ മാറ്റത്തിന് എന്താ വിപ്ലവം ഉണ്ടാക്കണം എന്നാണോ? അല്ല അല്ലേ. പിന്നെന്താണ്, അതായത് മാനേജർമാരുടെ പ്രധാന ദൗത്യം എന്താണ്? തൊഴിലാളികളെ കൊണ്ട് ജോലി എടുപ്പിക്കുക എന്നുള്ളതല്ലേ. അപ്പൊ തൊഴിലാളികളെ കൊണ്ട് ജോലി എടുപ്പിച്ചാലല്ലേ അവർ ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ അവർക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യിക്കുമ്പോ ഈ മാനേജർമാർക്കും തൊഴിലാളികൾക്കും ഇടയിൽ പലപ്പോഴും എന്തുണ്ടാവും? കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, ഡിസ്കോർഡ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, തർക്കങ്ങൾ ഉണ്ടാവും. അപ്പൊ തൊഴിലാളികൾക്കിടയിലും ഉടമസ്ഥർക്കിടയിലും മാനേജർമാർക്കിടയിലും ഒക്കെ തർക്കങ്ങൾ നിലനിന്നാൽ അവിടെ എന്താ സംഭവിക്കുക? ആ സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ട് പോവുമോ? ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ഥാപനം നല്ല നിലയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവർക്കിടയിൽ എന്തുണ്ടായിരിക്കണം? ഹാർമണി ഉണ്ടായിരിക്കണം, സൗഹാർദ്ദം ഉണ്ടായിരിക്കണം. അതായത് അവരുടെ ചിന്തകളൊക്കെ അവരെന്ത് ചെയ്യണം? മാറ്റണം അല്ലെ. അങ്ങനെ അവർക്കിടയിൽ ഒരു സൗഹാർദ്ദം നിലനിന്നാലാണ്, നിലനിന്നു കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും കാര്യങ്ങൾക്കും ഒന്നും അവിടെ ആരും ആവശ്യമില്ല. ഒരു തൊഴിലാളി സംഘടനകളൊന്നും തന്നെ ആവശ്യമില്ല. അതുപോലെ തൊഴിലാളി സംഘടനകളൊന്നും സമരങ്ങളെ പറ്റി ചിന്തിക്കേണ്ട ഒരു സാഹചര്യം പോലും അവിടെ ഒഴിവാക്കാനായിട്ട് പറ്റും. എന്തുണ്ടെങ്കില് ഈ തൊഴിലാളികൾക്കും മാനേജ്മെന്റ് ഉടമസ്ഥർക്കും ഇടയിൽ ഒരു ഹാർമണി, ഒരു സൗഹാർദ്ദം അവര് നിലനിർത്തിയാൽ മതി. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു മാറ്റം അവർക്കിടയില് ഉണ്ടായിരിക്കണം. അപ്പൊ അതിനെയാണ് നമ്മള് വിപ്ലവകരമായ മാറ്റം എന്ന് പറയുന്നത്. അത് വിപ്ലവകരമായ മാറ്റം, റവല്യൂഷണറി ചേഞ്ച്. അപ്പൊ ഇതിന്, ഈ റവല്യൂഷണറി ചേഞ്ചിന്, ഈ വിപ്ലവകരമായ മാറ്റത്തിന് ടൈലർ വിളിക്കുന്ന ഒരു പേരുണ്ട്. അതാണ് മെന്റൽ റവല്യൂഷൻ. ടൈലർ കോൾഡ് ഇറ്റ് ആസ് മെന്റൽ റവല്യൂഷൻ, മാനസിക വിപ്ലവം. അപ്പൊ എന്താണ് ഈ മാനസിക വിപ്ലവം എന്ന് പറഞ്ഞാൽ? അപ്പൊ എന്തായിരിക്കും? അതായത് അവർക്കിടയില് നല്ല ഒരു ഹാർമണി നിലനിൽക്കണം എന്നുള്ളതാണ് എന്തെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ മാനസിക വിപ്ലവം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ ചിന്തകളിലൊക്കെ എന്ത് ചെയ്യണം? ഒരു മാറ്റം സംഭവിച്ചിരിക്കണം. മാനേജ്മെന്റ് ഷുഡ് ഷെയർ ദി ഗെയിൻസ് ഓഫ് ദി കമ്പനി വിത്ത് ദ വർക്കേഴ്സ് ആൻഡ് അറ്റ് ദി സെയിം ടൈം വർക്കേഴ്സ് മസ്റ്റ് കോൺട്രിബ്യൂട്ട് ദെയർ ലെവൽ ബെസ്റ്റ് ഫോർ ദി ഓർഗനൈസേഷൻ. അതായത് ഇങ്ങനെയൊക്കെ ഹാർമണി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? കമ്പനിയുടെ നേട്ടങ്ങളൊക്കെ എന്ത് തന്നെ ആയാലും അത് മാനേജ്മെന്റ് എന്ത് ചെയ്യണം? തൊഴിലാളികളുമായി പങ്കുവെക്കണം. അതുപോലെ തന്നെ തൊഴിലാളികൾ എന്ത് ചെയ്യണം? സ്ഥാപനത്തിന് വേണ്ടി കഠിനമായി ജോലി ചെയ്യണം. അതുപോലെ തന്നെ സ്ഥാപനത്തിന്റെ നന്മക്കായിട്ട് അവർ എവിടൊക്കെയാണോ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ ആ മാറ്റങ്ങൾക്കൊക്കെ അവരെന്ത് ചെയ്യണം? തയ്യാറാവുകയും ചെയ്യണം അല്ലെ. അപ്പൊ ഇങ്ങനെ തൊഴിലാളി നല്ല രീതിയിൽ വർക്ക് ചെയ്തില്ലെങ്കിൽ സ്ഥാപനത്തിന് എന്ത് സംഭവിക്കും? അതിന് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവില്ലേ? അപ്പൊ ഇവിടെ ഒരു തൊഴിലാളി ഇല്ല എന്നുണ്ടെങ്കിൽ തൊഴിലുടമക്ക്, തൊഴിലുടമ വിചാരിച്ച പോലെ സ്ഥാപനം മുന്നോട്ട് ഉണ്ടാകാൻ പറ്റുമോ? ഇല്ല. അപ്പൊ തൊഴിലുടമക്ക് മാത്രമായി ഒന്നും തന്നെ കൈവരിക്കാനായിട്ട് സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തത്വം പറയുന്നത് എന്താണ്? തൊഴിലാളി മാത്രം, തൊഴിലുടമ ഉണ്ടെങ്കിൽ തൊഴിലാളി ഉള്ളൂ അല്ലെ. അപ്പോ തൊഴിലാളി ഉണ്ടെങ്കിൽ തൊഴിലുടമക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഉദ്ദേശ ലക്ഷ്യത്തിൽ എത്താനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രിൻസിപ്പിൾ പറയുന്നത് ഈ തൊഴിലാളിക്കും തൊഴിലുടമകൾക്കും മാനേജ്മെന്റിനും ഇടയിൽ അവിടെ എന്ത് ഉണ്ടായിരിക്കണം? ഒരു ഹാർമണി, ഒരു സൗഹാർദ്ദം അവിടെ നിലനിൽക്കണം. അതായത് അഭിപ്രായ ഭിന്നതയല്ല ഉണ്ടാവേണ്ടത്. അഭിപ്രായ ഭിന്നതയ്ക്ക് പകരം അവിടെ എന്തുണ്ടായിരിക്കണം? ഒരു സ്വര ചേർച്ച ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എഫ് ഡബ്ല്യു ടൈലറിന്റെ രണ്ടാമത്തെ പ്രിൻസിപ്പിളില് പറയുന്നത്. അടുത്ത പ്രിൻസിപ്പിൾ ആണ് കോഓപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം, വ്യക്തി സ്വാതന്ത്ര്യത്തെക്കാൾ സഹകരണ മനോഭാവം. അങ്ങനെ പറയുന്നത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരു വ്യക്തിയുടെ അഭിപ്രായത്തിനല്ല അവിടെ പ്രാധാന്യം നൽകേണ്ടത്, അതിന് പകരം തൊഴിലാളികളുടെ അഭിപ്രായങ്ങൾക്കും എന്ത് ചെയ്യണം? മാനേജ്മെന്റ് പ്രാധാന്യം നൽകണം. അതായത് അവരുടെ നിർദ്ദേശങ്ങളെയും കൂടി മാനിക്കണം. അങ്ങനെ തൊഴിലാളികൾക്കും മാനേജ്മെന്റിനും ഇടയിൽ എന്തുണ്ടായിരിക്കണം? ഒരു സഹകരണ മനോഭാവം ഉണ്ടായിരിക്കണം. അതായത് തൊഴിലാളികൾ ഉണ്ടെങ്കിലേ ആ സ്ഥാപനം ഉള്ളൂ, അതുപോലെ തന്നെ മാനേജ്മെന്റ് ഉണ്ടെങ്കിലേ തൊഴിലാളികളുള്ളൂ. അപ്പൊ ആ ഈ രണ്ട് കൂട്ടർക്കും ഇടയിൽ ഒരു സഹകരണം എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പൊ എന്താ പറയുന്ന നോക്കാം. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ ദർ ഷുഡ് ബി കംപ്ലീറ്റ് കോഓപ്പറേഷൻ ബിറ്റ്വീൻ ദി എംപ്ലോയീസ് ആൻഡ് ദി മാനേജ്മെന്റ് ഇൻസ്റ്റെഡ് ഓഫ് ഇൻഡിവിജ്വലിസം. അതായത് ഈ തത്വപ്രകാരം പറയുന്നത് വ്യക്തി സ്വാതന്ത്ര്യമാണ് പരമപ്രധാനം എന്ന് ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ ചിന്തിക്കാതെ തൊഴിലാളികളും മാനേജ്മെന്റും തമ്മിലുള്ള പൂർണ്ണമായ ഒരു സഹകരണത്തിനായിരിക്കണം അവിടെ ഊന്നല് നൽകേണ്ടത്. അതായത് കോമ്പറ്റീഷൻ ഷുഡ് ബി റീപ്ലേസ്ഡ് ബൈ കോഓപ്പറേഷൻ. അതായത് പരസ്പര മത്സരത്തിന് പകരം അവിടെ ഒരു സഹകരണ മനോഭാവം വേണം. അതായത് തൊഴിലാളികൾ ചിന്തിക്കുകയാണ്, എന്താ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് തന്നൂടെ, അല്ലെ ഞങ്ങളുടെ കൂലി വർദ്ധിപ്പിച്ചു തന്നൂടെ. അവർ കൂലി വർദ്ധിപ്പിക്കുന്നില്ലെങ്കിൽ നേരെ അവർ സമരം ചെയ്യാൻ വേണ്ടിട്ട് പോവുകയാണ്, അവർ സ്ട്രൈക്കിൽ ഏർപ്പെടുകയാണ്, അവരെ പോലെ കംപ്ലൈന്റ് മാനേജ്മെന്റ് എതിരെ കംപ്ലൈന്റ് കൊടുക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള
കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ മാനേജ്മെന്റ് തൊഴിലാളികളോടും ചെയ്യാൻ പാടില്ല. തൊഴിലാളികൾക്ക് ന്യായമായ കൂലി കൊടുക്കണം, അതുപോലെ അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കണം? മാനേജ്മെന്റ് ഭാഗത്തുണ്ടായിരിക്കണം. അതായത് തൊഴിലാളികളുടെ അഭിപ്രായങ്ങൾ അവരെന്ത് ചെയ്യണം? മാനിക്കണം. അപ്പോ പരസ്പര മത്സരത്തിന് പകരം അവിടെ എന്തുണ്ടായിരിക്കണം? ഒരു സഹകരണ മനോഭാവം ഉണ്ടായിരിക്കണം. ഇങ്ങനെ മാനേജ്മെന്റിനും തൊഴിലാളിക്കും പരസ്പരം അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യങ്ങൾ ഉണ്ടാവുന്നുള്ളൊരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടായിരിക്കണം. അതായത് മാനേജ്മെന്റിന് തൊഴിലാളികളുടെ പല കാര്യങ്ങളും സാധിക്കേണ്ടതായിട്ടുണ്ടാവും. അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് മാനേജ്മെന്റിലൂടെ മാനേജർമാരിലൂടെ ചില കാര്യങ്ങൾ സാധിക്കേണ്ടതായിട്ടുണ്ടാവും. അതായത് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുണ്ടാവും? പരസ്പരം ആവശ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് ഉണ്ടായിരിക്കും എന്നൊരു തിരിച്ചറിവും ആ ഒരു സഹകരണം അവർക്കിടയിൽ ഉണ്ടായിരിക്കണം. For all important decisions taken by the management, workers should be taken into confidence. അതായത് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ തൊഴിലാളികളുടെ നിർദ്ദേശങ്ങൾ അവഗണിക്കാതെ അവർക്ക് മതിയായ പ്രാധാന്യം നൽകണം. ആർക്ക്? തൊഴിലാളികൾക്ക്. അതായത് അവരുടെ നിർദ്ദേശങ്ങൾ മാനിക്കണം. അങ്ങനെ തക്കതായ പ്രാധാന്യം നൽകുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ ഈ തൊഴിലാളികളുടെ ആത്മവിശ്വാസം എന്ത് ചെയ്യാൻ പറ്റും? വർദ്ധിപ്പിക്കാൻ പറ്റും. അതായത് തൊഴിലാളികൾക്ക് ഒരു തോന്നലുണ്ടാവും, മാനേജ്മെന്റ് ഞങ്ങളെ പരിഗണിക്കുന്നുണ്ട്, ഞങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് അവർ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ വില കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം ഇവർക്ക് ഉണ്ടാവും. അപ്പൊ തന്നെ അവർക്ക് അതിൽ കൂടുതൽ ആ സ്ഥാപനത്തിന് കൂടുതൽ ഏർണിങ്സ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഇങ്ങനെ എന്ത് ചെയ്യും? ഉത്സാഹം കൂടും. അങ്ങനെ അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും. അതായത് ഈ വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ആരെന്നെയാണ്? വർക്കേഴ്സ് ഷുഡ് ബി പാർട്ട് ഓഫ് മാനേജ്മെന്റ്. വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതിന്റെ ഭാഗം തന്നെയാണ്? ഈ മാനേജ്മെന്റിന്റെ ഭാഗം തന്നെയാണ്. എന്നാലോ മാനേജ്മെന്റ് തൊഴിലാളികളുടെ നിർദ്ദേശങ്ങൾ മാനിക്കുക മാത്രം ചെയ്താൽ പോരാ, അതേപോലെ തന്നെ തൊഴിലാളികൾ മാനേജ്മെന്റ് തിരിച്ച് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതായത് അനാവശ്യമായ കാര്യങ്ങളൊന്നും അവർ ആവശ്യപ്പെടാൻ പാടില്ല. അതായത് കൂടുതൽ റെമ്യൂണറേഷൻസ് ആവശ്യപ്പെടുക, അതുപോലെ സ്ഥാപനത്തിനെതിരെ എന്തെങ്കിലും പണിമുടക്കിൽ ഏർപ്പെടുക, ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ ആരും ചെയ്യാൻ പാടില്ല, തൊഴിലാളികളും ചെയ്യാൻ പാടില്ല. അതായത് വർക്കേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. ദി സെയിം ടൈം workers should not go for strike and should not make unreasonable demands on the management. അതായത് തൊഴിലാളികൾ അനാവശ്യമായി പണിമുടക്കിൽ ഏർപ്പെടുകയോ നീതിയുക്തമല്ലാത്ത ആവശ്യങ്ങൾ ഉന്നയിക്കുകയോ ഒന്നും തന്നെ ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ തുടർന്നു കഴിഞ്ഞാൽ ഇതേപോലെ നല്ല രീതിയിൽ ഒരു സഹകരണത്തോടു കൂടി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അവിടെ ഇവരെ നിയന്ത്രിക്കാനായിട്ട് ഒരു തൊഴിലാളി സംഘടനന്റെ ഒന്നും ആവശ്യം തന്നെ ഉണ്ടാവില്ല അല്ലേ. അപ്പൊ ഇവിടെ FW Teller അഭിപ്രായത്തിൽ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിലാളികൾക്കും മാനേജ്മെന്റിനും ഇടയിൽ തുല്യമായ ജോലി ഉത്തരവാദിത്ത വിഭജനം എന്ത് ചെയ്യണം? നടക്കണം. എന്നെങ്കിലേ ഇതുപോലുള്ള ഒരു കോപ്പറേഷൻ ഒക്കെ അവിടെ ഉണ്ടാവുള്ളൂ. അതായത് തുല്യ ജോലി വിഭജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് മാനേജർമാരും തൊഴിലാളികളുടെ കൂടെ നിന്ന് മുഴുവൻ സമയവും അവരെ സഹായിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ എന്ത് ചെയ്യണം? തയ്യാറാവണം. ഇതാണ് FW Teller ഈ തത്വത്തിലൂടെ പറയുന്നത്. അതായത് എന്ത്, ഒരു മാനേജർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, അതിന് പകരം അവിടെ എന്തുണ്ടായിരിക്കണം? ഒരു സഹകരണ മനോഭാവം ഉണ്ടായിരിക്കണം. അടുത്ത പ്രിൻസിപ്പിൾ ആണ് ഡെവലപ്മെന്റ് ഓഫ് ഈച്ച് ആൻഡ് എവരി പേഴ്സൺ ടു ഹിസ് ഓർ ഹെർ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെരിറ്റി. ഓരോ വ്യക്തിക്കും പരമാവധി കാര്യക്ഷമതയും അഭിവൃദ്ധിയും. അത് എന്താണ് ഈ പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം. ഇവിടെ കാര്യക്ഷമത അഭിവൃദ്ധി അല്ലേ, എഫിഷ്യൻസി. ആരുടെ എഫിഷ്യൻസി? ഹിസ് ഓർ ഹെർ, തൊഴിലാളികളുടെ എഫിഷ്യൻസി. വർക്കേഴ്സ് എഫിഷ്യൻസി ഡിപെൻഡ്സ് അപ്പോൺ പ്രോപ്പർ സെലക്ഷൻ, ട്രെയിനിങ് ആൻഡ് അസൈനിങ് ഡ്യൂട്ടീസ് അക്കോർഡിംഗ് ടു ദയർ ക്വാളിഫിക്കേഷൻസ്. അതായത് തൊഴിലാളികളുടെ യോഗ്യതകൾക്കനുസരിച്ച്, അതായത് ഓരോ തൊഴിലാളിയുടെ യോഗ്യത എന്താണോ അതിനനുസരിച്ചിട്ടായിരിക്കണം അവരെ തെരഞ്ഞെടുക്കേണ്ടത്. പിന്നെ അവർക്ക് എന്ത് ചെയ്യണം? പരിശീലനങ്ങൾ നൽകണം. അതുപോലെ അവർക്ക് ഓരോ ഡ്യൂട്ടീസും ഓരോ ജോലി അവർക്ക് കർത്തവ്യങ്ങൾ അവരെ ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പൊ ഇതിനൊക്കെ ആശ്രയിച്ചിരിക്കും എന്തെന്ന് പറയുന്നത്, ഒരു തൊഴിലാളിയുടെ കാര്യക്ഷമത എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അവരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് നൽകണം. അപ്പൊ എന്താ പറഞ്ഞത്, ഈച്ച് പേഴ്സൺ ഷുഡ് ബി സയന്റിഫിക്കലി സെലക്ടഡ്. ഓരോ വ്യക്തിയും തിരഞ്ഞെടുക്കേണ്ടത് ശാസ്ത്രീയപരമായിട്ടായിരിക്കണം. അതുപോലെ തന്നെ ദെൻ അസൈൻ വർക്ക് ഷുഡ് സ്യൂട്ട് ഹെർ ഓർ ഹിസ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് ഇന്റലക്ച്വൽ കാപ്പബിലിറ്റീസ്. അതായത് അവർക്ക് ഓരോ ഡ്യൂട്ടീസ് അവർ ഓരോ ജോലി ഏൽപ്പിച്ചു കൊടുക്കുന്നത് എങ്ങനെ ആയിരിക്കണം? ഹിസ് ഓർ ഹെർ, അത് സ്ത്രീയോ പുരുഷനോ ആവാം. അപ്പൊ അവരുടെ ഫിസിക്കൽ ആയിട്ടുള്ള, ശാരീരികപരമായിട്ടുള്ളതും മാനസികപരമായിട്ടുള്ളതും വ്യക്തിപരമായിട്ടുള്ളതും ആയ അവരുടെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണോ, അവരുടെ കഴിവുകൾ എന്തൊക്കെയാണോ, അതിനനുസരിച്ചായിരിക്കണം അവർക്ക് എന്ത് ചെയ്യേണ്ടത്,
വർക്കുകൾ ഏൽപ്പിച്ച് കൊടുക്കേണ്ടത്. ടു ഇൻക്രീസ് എഫിഷ്യൻസി ദേർ ഷുഡ് ബി ഗിവൺ ദി റിക്വയർഡ് ട്രെയിനിങ്. അപ്പം ഇങ്ങനെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായ പരിശീലനവും നൽകാം. അപ്പം ഇങ്ങനെ പരിശീലനങ്ങളൊക്കെ നൽകി കഴിഞ്ഞാൽ എഫിഷ്യന്റ് എംപ്ലോയീസ് വുഡ് പ്രൊഡ്യൂസ് മോർ ആൻഡ് ഏൺ മോർ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് കൂടുതൽ കാര്യക്ഷമതയുള്ള തൊഴിലാളികളായി അവർ മാറും അവർക്ക് ട്രെയിനിങ് നൽകുന്നതിലൂടെ, പരിശീലനങ്ങൾ നൽകുന്നതിലൂടെ. അപ്പോൾ അങ്ങനെ കാര്യക്ഷമതയുള്ള തൊഴിലാളികളായി കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ഉൽപ്പാദിപ്പിക്കുവാനും അതിലൂടെ കൂടുതൽ വരുമാനം നേടാനായിട്ട് പറ്റും. This will ensure their greatest efficiency and prosperity for both company and workers. അപ്പോൾ ഇതിലൂടെ സ്ഥാപനത്തിൻ്റെയും അതുപോലെ തൊഴിലാളികളുടെയും പരമാവധി കാര്യക്ഷമത ഉറപ്പുവരുത്താൻ പറ്റും. അതുപോലെ തന്നെ അവർക്ക് അഭിവൃദ്ധിയും എന്ത് ചെയ്യാം, പ്രദാനം ചെയ്യാം. അപ്പോൾ ഇത്രയാണ് എഫ് ഡബ്ല്യു ടൈലറിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, ശാസ്ത്രീയ മാനേജ്മെൻറ്റ് തത്വങ്ങൾ. ഇപ്പോൾ 4 പ്രിൻസിപ്പിൾസ് ആണുള്ളത്, ഇത് നല്ലോണം മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ളത് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത് എഫ് ഡബ്ല്യു ടൈലറിൻ്റെ ടെക്നിക്സ് ആണ്, തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ എഫ് ഡബ്ല്യു ടൈലർ ആരാണെന്ന് പറഞ്ഞു, ഫ്രെഡറിക് വിൻസ്ലർ ടൈലർ അമേരിക്കൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞു. നമുക്ക് പ്രധാനമായിട്ട് അതിൽ പറയേണ്ട രണ്ട് കാര്യങ്ങൾ, എഫ് ഡബ്ല്യു ടൈലർ ശാസ്ത്രീയ മാനേജ്മെൻറ്റിനെ കുറിച്ച് തയ്യാറാക്കിയ പുസ്തകമാണ് ശാസ്ത്രീയ മാനേജ്മെൻറ്റ് തത്വങ്ങൾ, പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. പിന്നെയോ എഫ് ഡബ്ല്യു ടൈലർ ആരാണെന്ന് അറിയപ്പെടുന്നത്, ശാസ്ത്രീയ മാനേജ്മെൻറ്റിൻ്റെ പിതാവ് അല്ലേ, ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ആരാണ്, എഫ് ഡബ്ല്യു ടൈലർ. പിന്നെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു, മാനേജ്മെൻറ്റ് ഘടകങ്ങളിൽ ശാസ്ത്രം പ്രയോഗിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ശാസ്ത്രീയ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ച എന്താണ്, ശാസ്ത്രീയ മാനേജ്മെൻറ്റ് തത്വങ്ങൾ എന്തൊക്കെയാണ്, ശാസ്ത്രീയ മാനേജ്മെൻറ്റ് തത്വങ്ങൾ മാത്രം പ്രയോഗിക്കാൻ പറ്റില്ല, എന്തിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് പ്രയോഗിക്കുന്നത്. മാനേജ്മെൻറ്റ് സോറി എഫ് ഡബ്ല്യു ടൈലറിൻ്റെ ചില ടെക്നിക്സും കൂടെ ഉണ്ട്, ആ ടെക്നിക്സിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഈ തത്വങ്ങൾ എന്ത് ചെയ്യുന്നത്, പ്രയോഗിക്കുന്നത്. അപ്പോൾ ടെക്നിക്സാണ് നമുക്കിനി അടുത്ത് പഠിക്കാനുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞ 4 പ്രിൻസിപ്പിളാണ് പ്രധാനമായിട്ടും എഫ് ഡബ്ല്യു ടൈലർ വികസിപ്പിച്ചെടുത്തുള്ളത്. എന്തൊക്കെയാണ്, സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ്, പരിചയത്തിലൂടെയുള്ള പ്രായോഗികതയ്ക്ക് പകരമായി ശാസ്ത്രീയ സമീപനം, അതായത് മാനേജർമാരുടെ പരിചയത്തിൽ നിന്നുണ്ടായ പ്രിൻസിപ്പിൾസിനേക്കാളും ഉപരി ശാസ്ത്രീയമായ രീതിയിൽ വികസിപ്പിച്ചെടുത്ത പ്രിൻസിപ്പിൾസാണ് ഫോളോ ചെയ്യേണ്ടത്. അതിൽ തന്നെ നമ്മൾ ടൈലർ പ്രധാനമായി നടത്തിയ 4 പഠനങ്ങൾ പറഞ്ഞു, മെത്തേഡ് സ്റ്റഡി, ടൈം സ്റ്റഡി, മോഷൻ സ്റ്റഡി, ഫാറ്റിക് സ്റ്റഡി. ഇത് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ പറഞ്ഞാൽ ഹാർമണി നോട്ട് ഡിസ്കോർഡ്, അതായത് അഭിപ്രായ ഭിന്നതയ്ക്ക് പകരം അവിടെ ഒരു സ്വര ചർച്ചയാണ് ഉണ്ടാവേണ്ടത്, അല്ലാതെ മാനേജ്മെൻറ്റ് തൊഴിലാളികൾക്കും ഇടയിൽ വഴക്ക് ഉണ്ടാവാനായിട്ട് പാടില്ല. അപ്പോൾ അവർക്കിടയിൽ സ്വര ചേർച്ച ഉണ്ടാവണം എന്നുള്ളതിന് എഫ് ഡബ്ല്യു ടൈലർ വിളിച്ചൊരു പേരുണ്ട്, അതാണിത് മെൻ്റൽ റവല്യൂഷൻ, മാനസിക വിപ്ലവം. മൂന്നാമത്തെ പ്രിൻസിപ്പിൾ കോ ഓപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം, വ്യക്തി സ്വാതന്ത്ര്യത്തെക്കാൾ സഹകരണ മനോഭാവം. അവിടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനല്ല പ്രാധാന്യം നൽകുന്നത്, അതിന് പകരം മാനേജ്മെൻറ്റിനും തൊഴിലാളികൾക്കും ഇടയിൽ എന്തുണ്ടായിരിക്കണം, ഒരു സഹകരണ മനോഭാവം ഉണ്ടായിരിക്കണം. ലാസ്റ്റ് പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞത് ഡെവലപ്മെൻറ്റ് ഓഫ് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ടു ഹിസ് ഓർ ഹെർ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെരിറ്റി, ഓരോ വ്യക്തിക്കും പരമാവധി കാര്യക്ഷമതയും അഭിവൃദ്ധിയും ഈ മാനേജ്മെൻറ്റ് തത്വങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് എഫ് ഡബ്ല്യു ടൈലറിൻ്റെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, ശാസ്ത്രീയ മാനേജ്മെൻറ്റ് തത്വങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും നന്നായിട്ട് പഠിച്ചു വെക്കാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, തീർച്ചയായിട്ടും ക്ലിയർ ചെയ്ത് തരും. ഇത്രയും കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഇത്രയും പ്രിൻസിപ്പിൾസ് നമുക്ക് മനസ്സിലാക്കാം, ചിലവ് കുറച്ച് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിൽ ശാസ്ത്രീയ രീതികൾ ഉപയോഗിക്കുന്നതിൽ ടൈലർ സപ്പോർട്ട് ചെയ്തിരുന്നു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എഫ് ഡബ്ല്യു ടൈലറിൻ്റെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് എഫ് ഡബ്ല്യു ടൈലറിൻ്റെ ടെക്നിക്സ് എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കാം. ഓക്കെ, താങ്ക് യു.